നമസ്കാരം, ഞാൻ ജോബി ചോന്നമണ്ണ്. സംഗീതം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഞാനും ഇന്നൊരു സംഗീതം കേൾക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. അതും വ്യത്യസ്തമായൊരു രീതിയിലാണ്. അതെങ്ങനെയാണ്? നമുക്ക് കിഷോറിനോട് തന്നെ ചോദിക്കാം. കിഷോർ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. ഈ സ്ഥലം ഏതാ ശരിക്കും? ഇത് ചേലക്കര തോന്നുറക്കര. ചേലക്കര അടുത്ത് തോന്നുറക്കര. അതെ അല്ലേ. കിഷോറിന്റെ വീടും ഇവിടെ തന്നെയാണ്? ഇവിടെ തന്നെ. ഇവിടെ തന്നെയാണ്. അപ്പൊ എന്ത് വ്യത്യസ്തതയാണ് നമ്മൾ ഈ ഒരു ഇന്നത്തെ സംഗീതത്തിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്? നമ്മള് ജസ്റ്റ് മൂക്കുണ്ട്, ഓടക്കുഴലിന്റെ വേറൊരു ഇൻസ്ട്രുമെന്റ് ആണ് അത്. അതെ, മൂക്ക് കൊണ്ട് ഓടക്കുഴൽ വായിക്കുന്ന ഒരു കലാകാരനാണ്. ഇങ്ങനെ വായിക്കുന്നവർ ആരെങ്കിലും വേറെ? ഞാന് ശരിക്കും അവസര പരിപാടിക്കാണ് പോകണത്. അതില് എനിക്കറിയുന്ന ഒരു ആർട്ടിസ്റ്റ് മൂക്കുണ്ട് വായിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഫ്ലവേഴ്സിലൊക്കെ വന്നതാണ്. ഞാനിത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് ഈ പക്ഷേ പ്രാക്ടീസ് ഒന്നും ഇല്ല. ഞാൻ അങ്ങനെ ട്രൈ ചെയ്തോടെ നിർത്തി. ആയിക്കോട്ടെ. എന്തായാലും നമുക്ക് അന്ന് ആദ്യം ഏത് പാട്ടാണ് വായിക്കണത്? നമുക്കൊരു പഴയ പാട്ട് വായിക്കാം. ഗംഭീരായിട്ടാ, അടിപൊളി. ബ്രീത്തിന് എന്തെങ്കിലും പ്രശ്നം വരും ചെയ്യുമ്പോ? ബ്രീത്തല്ല, നമുക്ക് തലക്ക് ചെറിയൊരു പ്രശ്നം തോന്നും, ചെറുതായിട്ട് ഉണ്ട് അല്ലേ. ട്രൈ ചെയ്യുമ്പോ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പൊ പിന്നെ വലിയ കാര്യമായിട്ട് ഞാൻ പ്രാക്ടീസ് കുറവാണ്. അപ്പൊ അത് കാരണം കൊണ്ട് ഇത്ര ചെറിയൊരു ബുദ്ധിമുട്ട്. അല്ല, എത്രത്തോളം ഇങ്ങനെ പാട്ടുകൾ പല ഭാഷകളിലെ പാട്ട് പാടും? കുറെ പാട്ടുകൾ വായിക്കാറുണ്ട്. ഉണ്ട് അല്ലേ. എത്ര നാളത്തെ ഇത് എടുത്തു? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലങ്ങൾ ഒരുപാടായിട്ട് ഞാൻ ട്രൈ ചെയ്തിറങ്ങിട്ട്. അതെ, ഞാൻ ഇതിന്റെ പിന്നെ എല്ലാം മെനക്കെട്ടി ഇരുന്നിട്ടില്ല. ഇനി ഏതാ നമുക്ക് ചെയ്യാൻ പോണേ? കലക്കി കലക്കി നന്നായി കേട്ടാ. ഏതൊക്കെ ഭാഷകളിലെ പാട്ട് പാടും ശരിക്കും? മലയാളം, നാടൻ പാട്ടുകൾ. ഇപ്പൊ ട്രൈ ചെയ്യാൻ കുറച്ചായി. അതിന് നാടൻ പാട്ട് എഴുതി വെച്ചിട്ടില്ലേ? ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അന്നൊരു കാര്യം ചെയ്തേ, ഒരു രണ്ടു വരി നാടൻ പാട്ടാണ് പാടിയേ. ഏതാ എഴുതി? ഞാൻ എഴുതിയ പാട്ട് പാടി. ആയിക്കോട്ടെ. ചന്തക്കാരി പെണ്ണ് പറഞ്ഞൊരു കിന്നാരം എന്നോട് ചന്തയില് പോയി മടങ്ങി വരുമ്പോ. ചന്തക്കാരി പെണ്ണ് പറഞ്ഞൊരു കിന്നാരം എന്നോട് ചന്തയില് പോയി മടങ്ങി വരുമ്പോ. എണ്ണക്കറുപ്പേറിയ പെണ്ണാളെ കുറ്റം പറഞ്ഞോ എന്നെ നോക്കി ചിരിച്ചതെന്തേ. ചന്തക്കാരി പെണ്ണ് പറഞ്ഞൊരു കിന്നാരം എന്നോട് ചന്തയില് പോയി മടങ്ങി വരുമ്പോ. കലക്കി മണിച്ചേട്ടന്റെ ഒരു സൗണ്ട് കയറി വരുന്നിട്ടോ അവിടേക്കോ? ഒരു ഒരുപാട് വർഷങ്ങള് നടമ്പാട്ടം പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മണിച്ചേട്ടന്റെ പാട്ടിനെയാണ് സ്പെഷ്യലൈസ് ചെയ്തിരുന്നത്. അതെ. പിന്നെ നടമ്പാട്ടുകളും കൂടെ പാടായിരുന്നു. എടു, അങ്ങനെ ഒരുപാട് വർഷങ്ങള് വീട്ടിലായിരിക്കുന്നുണ്ട്. വീട്ടില് അമ്മ, മൂന്ന് ചേട്ടന്മാര്, പിന്നെ പെങ്ങള്, പിന്നെ ഞാൻ, എന്റെ വൈഫ്, ചേട്ടന്മാരുടെ വൈഫ്. സന്തോഷമായിട്ട് എല്ലാരും സുഖമായിട്ടിരിക്കും. ജോലി എന്തപ്പോ? ഇപ്പോ വർക്കൊന്നും ഇല്ല, സീസൺ ഓഫ് ആണ്. നാദസര പരിപാടിക്കാണ് സ്ഥിരമായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് അമ്പിളിലെ. ഓക്കെ.
കാലിലേക്ക് കാലിലേക്ക് അടിപൊളിട്ടാ. ഇത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇത് വായിക്കണെങ്കിൽ? സ്ട്രെയിൻ ഉണ്ട് കുറച്ച്. ഉണ്ട് അല്ലേ? ഓക്കെ. ഇനി ഒരു നാടൻ പാട്ട് ഏതാ, ഒരു ഫെമിലിയർ ആയിട്ടുള്ള പാട്ട്? നാടൻ പാട്ട് ഞാൻ ഉടക്കം ഇതിൽ വായിക്കാനാണോ? അല്ലല്ല, അല്ലാണ്ട് പാടാൻ. പാടാൻ ജസ്റ്റ് ആയിക്കോട്ടെ ആയിക്കോട്ടെ. മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം? നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം? നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മതി, കാലക്ക് കാലക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഏതാ പാടാനുള്ളത്? അല്ല, മ്യൂസിക് മറ്റേ വായിക്കാൻ അന്ന് ഉണ്ടാവും. അതെ, രാഗദേവൻ. ഓക്കെ ആണോ? ഓക്കെ. പൊന്നു പൊളി. അതായത് മൂക്കൊണ്ട് മാത്രല്ല, വായും കൊണ്ട് ഈ ഓടക്കോളിലൊക്കെ ആരുണ്ടാക്കണേ? ഓടക്കോളില് ഞാൻ തന്നെ ഉണ്ടാക്കണത്. ആ, ഒരു ഓടക്കോള് വാങ്ങിക്കാൻ കൊതിയായിരുന്നു. ആ, വാങ്ങിക്കാൻ വില ചോദിച്ചപ്പോ 1800 രൂപ പറഞ്ഞു. 1800? അപ്പൊ മനസ്സിലായി ഇതിന്റെ വില എന്താന്ന്. അപ്പൊ മേടിക്കാൻ നമുക്ക് പഠിക്കാത്ത കാരണോണ്ട് അത്ര വില കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ സ്വന്തമായിട്ട് ഉണ്ടാക്കിയല്ലോ എന്നുള്ള ട്രെയിനിങ് തുടങ്ങി, ശ്രമം തുടങ്ങി. ഇപ്പൊ എല്ലാ സ്കെയിലുള്ള ഓടക്കോള് ഉണ്ടാക്കും. എന്റെ പൊന്നെ, ഇത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ആൾക്കാർക്ക്? കൊടുക്കാൻ ആൾക്കാർ മേടിച്ചു വാങ്ങിക്കൊണ്ട് വരണ്ട്. പൈസ ആയിട്ട് ഞാൻ പറയാറില്ല, ആൾക്ക് തരണത് വാങ്ങാ. പൈസ കിട്ടാറുണ്ടോ? ചില ആൾക്കാരൊക്കെ തരും, ചില ആൾക്കാർ തരില്ല. എന്തായാലും തീർച്ചയായിട്ടും ഇതേപോലുള്ള ഓടക്കോളിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആൾക്കാർ മേടിക്കട്ടെ. മേടിക്കട്ടെ. ഓക്കെ. പൊന്നു കിഷോറേ, അടിപൊളിയാണ് കേട്ടോ. ഇതേപോലെ കഴിവുള്ള എന്തോരം കലാകാരന്മാരെയാണല്ലോ നമ്മൾ അറിയാണ്ട് പോണേ. ഇപ്പൊ എല്ലാരും ഒന്നും പുറലോകത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റില്ല. ഇദ്ദേഹം ഒരു അസാധ്യ കലാകാരൻ തന്നെയാണ്. ഇത് സാധാരണ ഇതാണോ? ഓടക്കോളല്ല, ഇതിനൊരു പേരാണ്. ഈ പേരെനിക്ക് അറിയില്ല, ഞാനിത് പഠിച്ചിട്ടില്ല. മെയിനായിട്ട് പറഞ്ഞാൽ ഓടക്കോള് പഠിച്ചിട്ടില്ല. ഇത് പഠിക്കാണ്ടാണോ ചെയ്യണേ? സംഗീതപരമായിട്ട് ഒരു ഐഡിയ ഇല്ല. നാസരും വായിക്കും, തകില് വായിക്കും, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും ഒന്നും അങ്ങനെ ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ പഠിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ പഠിച്ചാൽ എന്താവും? അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ ഞാനൊരു കമന്റ് ബോക്സിൽ കൊടുക്കാം.
തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ പോകണതല്ലേ, കേരളത്തിൽ എവിടെയായാലും പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ ഇവരെ വിളിക്കുക. പിന്നെ അസാധ്യ നാടൻ പാട്ടുകാരനാണ്, അല്ല സിനിമയിലൊക്കെ പാടാൻ അവസരം കിട്ടിയാലും ഈ ഒരു വീഡിയോ കൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. നല്ല പേടിയായിരുന്ന ആൾക്കാരനെ വിളിക്കുമ്പോൾ പറയും ചേട്ടാ ശരിയാവോ ശരിയാവോ എന്ന്, ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഇത് വയ്യായുള്ള കാരണമാണ് ഇത്രയും ഒരു ഇത്, അല്ലെങ്കിൽ അടിപൊളിയായി തന്നെ അല്ലേ. എന്തായാലും ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. താങ്ക് യു.